അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശിൽ നിന്നും വളരെ ദാരുണമായ ഒരു സംഭവം നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലെ സ്കൂളിൽ നിന്നുമാണ് അധ്യാപിക മുസ്ലിമായ വിദ്യാർത്ഥിയുടെ മുഖത്ത് മറ്റു വിദ്യാർത്ഥികളെ കൊണ്ട് അടുപ്പിക്കുന്ന ഒരു കാഴ്ച നാം കണ്ടത്. പ്രത്യേകിച്ച് ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ കൊണ്ട് ഇത്തരത്തിൽ വർഗീയത സൃഷ്ടിക്കാനാണ് ആ സ്കൂളിലെ ടീച്ചർ ശ്രമിച്ചത്. ആ ടീച്ചർ മുസ്ലിമായ ഒരു കുട്ടിയുടെ മുഖത്തേക്ക് ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ കൊണ്ട് അടിപ്പിക്കുകയും മുഖത്തടിച്ച ഒരു കുട്ടിയോട് ഇനി അവൻ്റെ പുറത്തുകൂടി അടിക്കട എന്നാണ് ആ ടീച്ചർ പറയുന്നത്. എത്ര മോശമായ അവസ്ഥ! ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യ ഈയൊരു സംഭവം കൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കുന്ന സ്ഥിതിയിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നു. ഈ ടീച്ചർ എന്ന് പറയുന്നത് ഒരു സംഘി മനസ്സുള്ള ടീച്ചറായിരിക്കാം, അല്ലാതെ ഇത്രയും വർഗീയപരമായി ഇവർക്ക് പെരുമാറാൻ സാധിക്കില്ലല്ലോ. വർഗീയവാദികളായ സംഘപരിവാര ശക്തികളെപ്പോലെയുള്ള നികൃഷ്ടരായ ജീവികൾ ഇന്ന് ഈ ലോകത്ത് തന്നെ ഉണ്ടായിരിക്കില്ല. അത്തരം മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ പരിപാടികൾ ചെയ്യാനായി സാധിക്കുകയുള്ളൂ. എന്നാലിപ്പോൾ ആ ടീച്ചർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ മുസ്ലിം വിദ്യാർത്ഥിയെ ക്ലാസ് മുറിയിൽ വെച്ച് സഹപാഠികളെ കൊണ്ട് അടുപ്പിച്ച അധ്യാപികയ്ക്കെതിരെ കേസ്. കുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയിലാണിപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അധ്യാപികയായ തൃപ്ത ത്യാഗിയെയാണ് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയത്. നീതി ലഭിക്കില്ലെന്ന് ഉറപ്പുള്ളതിനാൽ പരാതി നൽകാനില്ലെന്നും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കയറിയിറങ്ങാൻ തങ്ങൾക്കാവില്ലെന്നും കുട്ടിയുടെ പിതാവായ ഇർഷാദ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോൾ എന്നാൽ പരാതി നൽകുകയും ആ സ്ത്രീക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കുട്ടി മാനസികമായി തകർന്നിരിക്കുകയാണെന്ന് ഇർഷാദ് പറഞ്ഞു. കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുന്നുണ്ടെന്ന് മുസാഫർ നഗർ ജില്ലാ കളക്ടർ പറഞ്ഞു. മുസാഫർ നഗറിലെ നേഹ പബ്ലിക് സ്കൂളിലെ അധ്യാപികയായ തൃപ്ത ത്യാഗി വ്യാഴാഴ്ചയാണ് മുസ്ലിം വിദ്യാർത്ഥിയെ സഹപാഠികളെ കൊണ്ട് തല്ലിച്ചത്. IPC സെക്ഷൻ 504, 323 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് അധ്യാപികയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതെ, ഇതിനേക്കാൾ വലുത് ഇനി അവർക്ക് സംഭവിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ. കാരണം ഒരു പിഞ്ചു മനസ്സിനെയാണ് ഇത്തരത്തിൽ വളരെ വർഗീയത കുത്തിനിറച്ച് മോശമായി കൊണ്ട് ഉപദ്രവിക്കാനായി അവർ ശ്രമിച്ചത്. പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും നമ്മുടെ രാജ്യത്ത് വെറുതെ വിടുന്നില്ല സംഘപരിവാര ശക്തികൾ. എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്? അതെ, അവർക്കായി ഒരു രാഷ്ട്രം പടുത്തുയർത്താൻ. എന്നാൽ അതവർ കാണുന്ന വെറും സ്വപ്നം മാത്രമാണ്. സത്യത്തിൽ ഇന്ത്യയിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ഇത്തരത്തിലുള്ള ഞാഞ്ഞൂലുകളും ഇന്ത്യയിൽ തലപൊക്കി തുടങ്ങിയത്. സംഘപരിവാര ശക്തികളുടെ അഴിഞ്ഞാട്ടം മുസ്ലിം ക്രിസ്തീയ മതങ്ങളിലേക്ക് നീങ്ങുമ്പോൾ സ്കൂളുകളിലേക്കും അത് പടർന്നു കയറുന്നത് തികച്ചും ഖേദകരം തന്നെയാണ്. എന്നാൽ നാം ഇതിൽ കാണേണ്ട മറ്റു ചില വസ്തുതകൾ കൂടിയുണ്ട്. നമ്മുടെ കേരളത്തിലെ ചില ആളുകളെ പറ്റി. ഹിന്ദു ഐക്യവേദിയുടെ നേതാവാണെന്നും പറഞ്ഞു നടക്കുന്ന ആളാണല്ലോ ശശികല ടീച്ചർ. അവരും ഒരു ടീച്ചറാണ്. എന്നാൽ ഇത്തരത്തിലൊരു മോശമായ പ്രവൃത്തി ഇന്ത്യയിൽ നടന്നപ്പോഴും അവർക്കൊന്നും മിണ്ടാട്ടമില്ല. കാരണം ഇത് ചെയ്തിരിക്കുന്നത് ഒരു സംഘിയായ ടീച്ചറാണ്. പ്രത്യേകിച്ച് അവരുടെ നേതാവെന്ന് പറഞ്ഞു നടക്കുന്ന യോഗി ആദിത്യനാഥിന്റെ നാട്ടിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഘപരിവാര ശക്തികൾക്കോ BJP നേതാക്കൾക്കോ RSS വക്താക്കൾക്കോ ഇതിലൊന്നും അഭിപ്രായമില്ല. അവരുടെ എല്ലാം മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതൊരു മദ്രസയിലാണ് നടന്നിരുന്നത് എങ്കിൽ പ്രതിഷേധങ്ങളും പൊല്ലാപ്പുകളുമായി സംഘികൾ രംഗത്തിറങ്ങുമെന്ന കാര്യം തീർച്ചയാണ്. അപ്പോൾ ഈ ശശികലക്കെല്ലാം പറയാൻ 100 കാര്യങ്ങൾ ഉണ്ടാകും. വിഷം ചീറ്റുന്ന ഇവരെപ്പോലുള്ളവർ അപ്പോൾ പ്രതികരിക്കുന്നത് ഇത്തരത്തിലായിരിക്കില്ല. എന്നാൽ സംഘികൾക്ക് എന്തും ചെയ്യാമല്ലോ എന്ന അവസ്ഥയാണ് ഇവരെല്ലാം സൃഷ്ടിച്ചെടുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല ഇത്തരക്കാർക്കെല്ലാം തക്കതായ ശിക്ഷ നൽകട്ടെ. നമ്മുടെ രാജ്യത്ത് അള്ളാഹു ശാന്തിയും സമാധാനവും നിലനിർത്തി തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്നോർപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.